നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ടേസ്റ്റിൽ തക്കാളിയും പരിപ്പും കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം നമുക്കതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി 4 എണ്ണം ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് പരിപ്പാണ്. അത് കുക്കറിൽ 2 അടി അടിച്ചിട്ട് മാറ്റി വച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം കുറച്ച് വേറെ പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയുള്ളിയാണ് കേട്ടോ. ചെറിയുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അത് ചെറുതായി പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കറിവേപ്പില എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അത്രേ ഉള്ളൂ കേട്ടോ ഈ കറിക്ക് ആവശ്യമായ സാധനങ്ങൾ. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. സ്റ്റവിൽ ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. സ്റ്റവ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ചൂടാവണ വരെ വെയിറ്റ് ചെയ്യാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചാൽ ഉള്ളി ഇടാം. ഉള്ളി പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഉള്ളി ഉപ്പ് ഇടാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അത് വരണ്ട് കിട്ടും. ഞാൻ ഉള്ളി ഉപ്പ് അതിലേക്ക് ഇടുന്നുണ്ട് ഉള്ളി പെട്ടെന്ന് ഒന്ന് വരണ്ട് കിട്ടാൻ വേണ്ടി. ഇപ്പം ഉള്ളി നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് പാകത്തിനുള്ള മുളക് പൊടി ചേർക്കുക. ഇനി ഇളക്കി കൊടുക്കാം. മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്റ്റൗ ഒന്ന് ചെയ്തായിട്ട് കുറച്ച് വെച്ചോളൂ തീ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് വേപ്പിലിട്ട് കൊടുക്കാം. ഒരുവിധം നന്നായി അത് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. മുളകൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കാം തക്കാളി. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി വെച്ചിരിക്കുക. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ഉപ്പിട്ടത് ഉള്ളി നന്നായി വളഞ്ഞ് വളഞ്ഞ് കിട്ടാൻ ചെറുപ്പത്തിന് ഉള്ളി ഉപ്പിട്ടിട്ടുണ്ട്. ഇപ്പം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചൊരു 5 മിനിറ്റ് തീ കുറച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അത് നന്നായി വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. തക്കാളി ചമ്മന്തി ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ അതിന് കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. മോന് തക്കാളി ചമ്മന്തി നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവന് വേണ്ടി ഞാൻ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് ഒഴിച്ചിട്ട് കലക്കി കൊടുക്കാം. ഈ സമയത്ത് ഒന്നും കൂടെ ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ അതിട്ട് യോജിപ്പിച്ച് എടുക്കാം. ഇത്രേ ഉള്ളൂ കറി. വളരെ സിമ്പിളാണ്. നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാമെന്നേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ പരിപ്പ് തക്കാളിയും കറി നമ്മൾ എപ്പോഴും വയ്ക്കുന്നതാണ്. ഇങ്ങനെ വയ്ക്കുന്ന ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കണം. പരിപ്പ് വേവിച്ചപ്പോൾ കുക്കറിൽ നിന്ന് മാറ്റി വെച്ചിരിക്കണം വെള്ളം ഒന്ന് ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കറി ലൂസാക്കി എടുക്കാം.
ഞാനിപ്പോൾ ഈ ഒരു കട്ടിൽ തന്നെ വാങ്ങാൻ ഇറക്കി വെക്കുകയാണ്. കാരണം ഇവിടെ എല്ലാവർക്കും ഇത്തരം കട്ടി വേണം. അപ്പം നിങ്ങൾക്ക് കട്ടി കൂടുതലാന്ന് തോന്നുകയാണെങ്കിൽ ആ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ ഇന്ന് സൈഡ് ഡിഷായിട്ട് പപ്പടം പൊട്ടിച്ചിട്ട് വറുക്കണുണ്ട്. പപ്പടം തപ്പിച്ച് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പപ്പടം. ഈ പപ്പടത്തിൻ്റെ പ്രത്യേകത ഉണ്ട് കേട്ടോ, അത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന പപ്പടമാണ്. അതുകൊണ്ട് കുറച്ച് കുട്ടികൾക്ക് കുറച്ചധികം കൊടുത്തു വെച്ചാൽ കുഴപ്പമില്ല. ഉപ്പൊക്കെ നമ്മൾ കുറവാണ് ഇടുന്നത്. ചട്ടി ചട്ടി ഉപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിൽ ഓയിൽ വെച്ചിട്ടുണ്ട്. ഓയിൽ മൂത്തിട്ടില്ല. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് പൊട്ടിച്ച് വെച്ചിട്ട് പപ്പടമൊക്കെ ഇങ്ങനെ വറുത്ത് പോരാം. പപ്പടം എല്ലാം വറുത്ത് പോയിട്ടുണ്ട്. ഞാനിന്ന് കുറച്ച് മാറ്റി വെക്കുകയാണ് കേട്ടോ, കാരണം മുളകിടുന്നുണ്ട്. ഉണ്ണികൾക്ക് കുട്ടികൾക്ക് മുളകിടാണ്ട് ഞാൻ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ ചൂടോട് തന്നെ മുളകിട്ടിട്ട് മുളകുപൊടി ഇട്ടിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് കുറച്ച് നല്ല പ്രകൃതിയിലെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. കണ്ണിന് കുളിർമേകുന്ന നല്ല കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.